നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ പുരോഗമിക്കുകയാണ്. അടച്ചിട്ട മുറിയിലാണ് വിചാരണ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ 37 സാക്ഷികളെയാണ് വിസ്തരിക്കുന്നത്. 37 സാക്ഷികളുടെ കൂട്ടത്തിൽ കാവ്യ മാധവനും പ്രധാന സാക്ഷികളായ കാവ്യ മാധവനും ലക്ഷ്യയിലെ മുൻ ജീവനക്കാരൻ സാഗർ വിൻസെൻറ്റും ദിലീപിൻ്റെ കുടുംബ ഡോക്ടറായ ഡോക്ടർ ഹൈദരലിയും ഇല്ല. ഒരിക്കൽ വിസ്തരിച്ചവരെ വീണ്ടും വിസ്തരിക്കരുത് എന്നാവശ്യപ്പെട്ട് ദിലീപ് തടസ്സഹർജി നൽകിയിട്ടുണ്ട്. ഈ തടസ്സഹർജി മാറുമ്പോൾ സ്വാഭാവികമായും അടുത്ത സാക്ഷിപ്പട്ടികയിൽ ഇവർ മൂവരും ഉണ്ടാകും. എന്തായാലും ആദ്യഘട്ട കേസന്വേഷണത്തിൽ സംഭവിച്ചതുപോലെ സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറുന്ന പ്രവണത ഇത്തവണയില്ല. കാച്ചി കുറുക്കിയെടുത്ത സാക്ഷികളെയാണ് ക്രൈംബ്രാഞ്ച് കോടതിക്ക് മുന്നിൽ ദിലീപിനെതിരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിചാരണ പുരോഗമിക്കുമ്പോൾ ഇതുവരെയും ഒരു സാക്ഷിയും കൂറുമാറിയിട്ടില്ല. ക്രൈംബ്രാഞ്ചിന് കൊടുത്ത അതേ മൊഴി സാക്ഷികൾ കോടതിക്കും നൽകി. ഇത് ദിലീപിന് വലിയ തിരിച്ചടിയായി മാറുകയാണ്. സാക്ഷികളെ കാച്ചി കുറുക്കിയെടുത്ത ക്രൈംബ്രാഞ്ചിന് വലിയ വിജയവും ലഭിച്ചിരിക്കുന്നു. കോടതിയിൽ കഴിഞ്ഞ ആദ്യഘട്ട വിചാരണയിൽ കോടതിയിൽ 20 സാക്ഷികൾ ഒരുമിച്ച് കൂറുമാറി. എല്ലാവരും ദിലീപിന് അനുകൂലമായി മൊഴി നൽകി. ഇടവേള ബാബുവും ബിന്ദു പണിക്കരും ഭാമയും സിദ്ദിഖും ഒക്കെ പോലീസിന് കൊടുത്ത മൊഴിയൊന്ന് കോടതിയിലെത്തിയപ്പോൾ മൊഴി മാറ്റി മറ്റൊന്നാക്കി മാറ്റി. ഇത്തവണ ആ സംഭവം നടന്നില്ല. കേസിലെ പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിനെ വിസ്തരിച്ചു കോടതി. ബാലചന്ദ്രകുമാർ തൻ്റെ കയ്യിലെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ബാലചന്ദ്രകുമാറാണ് ഈ കേസിലെ ഏറ്റവും പ്രധാന സാക്ഷി. ബാലചന്ദ്രകുമാറിനോടൊപ്പം നിൽക്കുന്ന സാക്ഷിയാണ് മഞ്ജു വാര്യർ. പക്ഷേ മഞ്ജു വാര്യരെ ഈ ആദ്യഘട്ട വിചാരണയിൽ ഉൾപ്പെടുത്തുന്നതിൽ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ രണ്ടാംഘട്ട വിചാരണയിൽ ഉൾപ്പെടുത്തേണ്ട സാക്ഷികളുടെ കൂട്ടത്തിലാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇത്തവണത്തെ വിചാരണ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നു. ദിലീപ് പുറമേ കൂൾകൂളായി കാണുന്നുണ്ടെങ്കിലും അകമേ ടെൻഷൻ അടിക്കുകയാണ്. അകമേ വളരെ സമ്മർദ്ദത്തിലാണ്. കാരണം ഇത്തവണ വിസ്തരിച്ച ഒരൊറ്റ സാക്ഷി പോലും കൂറുമാറിയില്ല. രാമൻപിള്ളയുടെ മിടുക്കിന് മുമ്പിൽ സാക്ഷികൾ പിടിച്ചു നിന്നു. രാമൻപിള്ളയുടെ കുതന്ത്രത്തിന് മുമ്പിൽ സാക്ഷികൾ പിടിച്ചു നിന്നു. കൂറുമാറാതെ അവർ കോടതിയിൽ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞ മൊഴി ആവർത്തിച്ചു. ഇത് ദിലീപിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ആദ്യഘട്ട സാക്ഷിപ്പട്ടികയായി 37 പേരുടെ പേരുകളാണ് ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്നത്. ഈ 37 പേരും ക്രൈംബ്രാഞ്ചിനോട് അനുഭാവപൂർണമായ സമീപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പല സാക്ഷികളും രാമൻപിള്ളയുടെ ചോദ്യത്തിന് മുമ്പിൽ പതറാതെ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴി അതേപടി ആവർത്തിച്ചു. അങ്ങനെ കൂറുമാറാതെ സാക്ഷികൾ നിൽക്കുമ്പോൾ ദിലീപ് നെട്ടോട്ടം ഓടുകയാണ്. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ പുതിയ പുതിയ പ്രോജക്റ്റുകളുമായി നീങ്ങുകയാണ് ദിലീപ്. പക്ഷേ ആ പ്രോജക്റ്റുകൾ എത്രമാത്രം സഫലമാകും എന്നത് ഇനി കണ്ടറിയണം. കാരണം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നിയമയുദ്ധത്തിൻ്റെ നാൾവഴികളിൽ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരാജയം സംഭവിക്കുന്നത് ദിലീപിൻ്റെ കരിയറിനെ മാത്രമല്ല ദിലീപിൻ്റെ ഇമേജിനെയും ബാധിക്കും. ദിലീപിനെ ഇപ്പോൾ കേരളത്തിൽ പണ്ടത്തെ പോലെ ജനപ്രിയ നായകൻ്റെ ഇമേജൊന്നുമില്ല. ഒരു കുറ്റവാളിയുടെ ഇമേജാണ് ദിലീപിന് ഉള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് വമ്പൻ പ്രോജക്റ്റുകളുമായി ദിലീപ് എത്തുന്നത്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. വമ്പൻ പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് കൂറുമാറാതെ സാക്ഷികൾ ദിലീപിനെ വരിച്ചു മുറുക്കുന്നു.